പ്രിയപ്പെട്ടവരെ, പുതുതായി വിവാഹം ചെയ്തു വരുന്ന നവദമ്പതികളെ സംബന്ധിച്ചിടത്തോളം അവർ വരുന്ന വ്യത്യസ്ത ചുറ്റുപാടുകളിൽ നിന്നായിരിക്കും, വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്നായിരിക്കും. അതുകൊണ്ട് തന്നെ പരസ്പര തൃപ്തിയും പൊരുത്തവുമെല്ലാം തുടർന്നുള്ള ദാമ്പത്യ ജീവിതത്തിലേക്കും വളരെയധികം അത്യാവശ്യമാണ്. പരസ്പര പൊരുത്തത്തോടുകൂടിയുള്ള സന്തോഷപൂർണമായ ജീവിതം എങ്ങനെയാണ് കരസ്ഥമാവുക? അത് പ്രാർത്ഥനയിലൂടെയാണ്, മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ച ദിക്റുകളിലൂടെയും. ഇൻഷാല്ലാ അത്തരത്തിലുള്ള ഒരു ദിക്റാണ്, ദുആയാണ് ഇന്ന് നാം പറയുന്നത്. അതായത് നവവധുവിനെ ആദ്യമായി വരൻ കാണുന്ന സമയത്ത് അവളുടെ തലയിൽ കൈവച്ച് ചൊല്ലേണ്ട ദിക്റാണ് ഇന്ന് നാം പറയുന്നത്. നിക്കാഹ് കഴിഞ്ഞ ഉടൻ അവളുടെ സമീപത്ത് ചെന്നുകൊണ്ട് അവളുടെ തലയിൽ കൈവച്ചുകൊണ്ട് ഈ ദുആ പറയുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാറക്കല്ലാഹു ലികുല്ലി വാഹിദി മിന്ന ഫീ സ്വാഹിബിഹി. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹ വ ഖൈറമ ജബൽതഹ അലൈഹി വ അഊദു ബിക മിൻ ശർരിഹ വ ശർരി മാ ജബൽതഹ അലൈഹി. എന്താണ് ഈ ദുആന്റെ അർത്ഥം? റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ തിരുനാമം കൊണ്ട് ബറക്കത്തെടുത്തുകൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. നമ്മിൽ ഓരോരുത്തർക്കും തന്റെ ഇണയിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. അള്ളാഹുവെ, നിന്നോട് ഞാൻ ഇവളിലെ നന്മയെയും ഇവളെ നീ നന്മയിലായി സൃഷ്ടിച്ചതിലുള്ള ഗുണത്തെയും ഞാൻ ചോദിക്കുന്നു. അതുപോലെ തന്നെ ഇവളിലെ ഷെറിനെയും ദൂഷ്യത്തെയും ഇവളിൽ നീ സൃഷ്ടിച്ചതിലുള്ള ദൂഷ്യത്തെയും തൊട്ട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. വളരെ മഹത്തായതും പുണ്യം നിറഞ്ഞതുമായ ഈ ദുആ ഓരോ നവവരന്മാരും നേരത്തെ പറഞ്ഞ രൂപത്തിൽ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ മറ്റൊരു വിഷയമായി കാണാം. വാച്ച് ആൻഡ് സബ്സ്ക്രൈബ്. ബാക്ക് ടു ജന്ന. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാത്തുഹു.